ഏതൊരു തുടക്കക്കാരനും അനായാസം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ സീരീസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1, 2 കാണാത്ത ആളുകൾ നിർബന്ധമായും അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം ഇതൊരു സീരീസിൻ്റെ, അതായത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ക്ലിക്ക് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു സീരീസിൽ വരുന്ന 3-ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ആദ്യത്തെ 1, 2 പാർട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ 2-ാമത്തെ വീഡിയോയിൽ, നമ്മുടെ 2-ാമത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് നമുക്ക് ഹോപ്പ് ലിങ്ക് ജനറേറ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു സെക്ഷനിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലിങ്ക് ഷോർട്ടൺ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂടി നോക്കാനുണ്ട്. അതായത് നമുക്ക് ഇവിടുന്ന് ഹോപ്പ് ലിങ്ക് ജനറേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ലിങ്ക് എന്ന് പറയുന്നത് കുറച്ച് വലിയ ഒരു നീണ്ട ഒരു ലിങ്കാണ് അല്ലേ. നമുക്കൊരു ജനറേറ്റ് ഹോപ്പ് ലിങ്ക് എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ലിങ്ക് കാണാൻ സാധിക്കും. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള, അതുപോലെ ക്ലിക്ക് ബാങ്കിൻ്റെ പേരൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു ലിങ്കാണിത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മളിത് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരാളെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി നമുക്ക് മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയറക്റ്റ് ലിങ്ക് വേണമെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാം, ക്ലിക്ക് ബാങ്കിൻ്റെ ഡയറക്റ്റ് ലിങ്ക് അയച്ചു കൊടുക്കാം. പക്ഷേ അതിൽ അതിനേക്കാൾ നല്ലതെന്ന് പറയുന്നത് ഈ ഒരു ലിങ്ക് ഷോർട്ട് ടേൺ ചെയ്തുകൊണ്ട്, ഓക്കെ, ഈ ഒരു ലിങ്ക് ഷോർട്ട് ടേൺ ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ടൈപ്പ് ഒരു ടെക്സ്റ്റ് ഈ ലിങ്കിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. അതായത് ഈ ഒരു വലിയ ലിങ്കിന്, നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ വലിയ ലിങ്കിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഷോർട്ടൺ ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെ ഷോർട്ടൺ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഒരുപാട് ലിങ്ക് ഷോർട്ടൺ സർവീസുകൾ അല്ലെങ്കിൽ അത്തരം വെബ്സൈറ്റുകൾ ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇത് നിങ്ങൾ കമ്പ്യൂട്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബ്രൗസർ യൂസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വെബ്സൈറ്റ് ത്രൂ ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിന്ന് ഒരുപാട് ആപ്ലിക്കേഷനുകൾ, ഉദാഹരണത്തിന് പ്ലേ സ്റ്റോറിലേക്കോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലേക്കോ ഒക്കെ, ആപ്പിൾ ആപ്പ് സ്റ്റോറിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ, ഇത്തരത്തിലുള്ള ലിങ്ക് ഷോർട്ടൺ ആപ്ലിക്കേഷനുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ വെബ്സൈറ്റിലേക്ക് ഒന്ന് ലോഗിൻ ചെയ്യുകയാണ്. bit.ly.com എന്ന് പറയുന്ന ഈ വെബ്സൈറ്റാണ് ഞാൻ ഇന്ന് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് സൈറ്റുകളുണ്ട് നമുക്ക് ലിങ്ക് ഷോർട്ടൺ ചെയ്യാൻ പറ്റുന്ന. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുമോ, ഇത് വലിയൊരു ടാസ്ക്കൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ലിങ്കിനെ ഷോർട്ടൺ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് bit.ly എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ്. ഇത് ആദ്യം നമുക്കൊന്ന് സൈനപ്പ് ചെയ്യണം. അതായത് ഇതിൽ ഓൾറെഡി അക്കൗണ്ട് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ ബിറ്റ്ലിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള സെക്ഷൻ കാണാം. അതായത് ഫ്രീ അക്കൗണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം 100 ബിറ്റ്ലി ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള അക്കൗണ്ടിൽ മാറ്റം വരും. 1500, അതുപോലെ 3000, 10000 ലിങ്കുകളൊക്കെ നമുക്ക് മന്ത്ലി ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോൾ നമുക്ക് പെയ്ഡായിട്ടുള്ള സെക്ഷനിലേക്ക് കടക്കേണ്ടതില്ല. ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ള സെക്ഷൻ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ടുള്ള സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ മെയിൽ ഐ ഡി, അതുപോലെ ഒരു യൂസർ നെയിം നമുക്കിവിടെ ജനറേറ്റ് ചെയ്യണം. അതുപോലെ പാസ്വേഡ് കൊടുത്തിട്ട് നമുക്കിവിടെ വളരെ സിമ്പിളായിട്ട് തന്നെ സൈനപ്പ് ചെയ്യാം. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിവിടെ സൈനപ്പ് ചെയ്തെടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് സൈനപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സൈനപ്പ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ഒരു ബിറ്റ്ലി അക്കൗണ്ട് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അത് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറഞ്ഞല്ലോ, മന്ത്ലി പേയ്മെന്റ് കൊടുത്തിട്ട് നമുക്ക് 100-ൽ കൂടുതൽ ലിങ്കുകൾ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മന്ത്ലി പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല, കാരണം 100-ൽ താഴെയുള്ള ലിങ്കുകളെ നമുക്കൊരു മാസം ജനറേറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ക്രിയേറ്റ് യുവർ ഫസ്റ്റ് ലിങ്ക് എന്ന് പറയുന്ന സെക്ഷൻ കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് യുവർ ഫസ്റ്റ് ലിങ്ക് എന്ന് പറയുന്ന സെക്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ലോങ് യു ആർ എൽ കൊടുക്കണം. അതായത് നമുക്ക് അവിടുന്ന് ലഭിച്ചിട്ടുള്ള ഹോപ്പ് ലിങ്ക് എന്താണോ അത് ഇവിടെ നമ്മൾ കൊടുക്കണം. എൻ്റർ ലോങ് യു ആർ എൽ. അതിനുശേഷം ക്രിയേറ്റ് എന്ന് പറയുന്ന സെക്ഷൻ കൊടുക്കാം. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും bit.ly/3pcdxr2 എന്നൊക്കെ പറയുന്ന ഈ ഒരു ലിങ്ക് എന്താണ്, ഇപ്പോൾ നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് ആണ്. അതായത് അത്രയും വലിയ ഒരു ലിങ്കിനെ നമ്മൾ വളരെ ചെറുതാക്കി ഷോർട്ടാക്കി എടുത്തു. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തത്, നമ്മളിവിടെ bit.ly യൂസ് ചെയ്തത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് അത് യൂസ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേര് നമുക്കിവിടെ നൽകണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നേരത്തെ ഞാൻ നിങ്ങളുടെ ഉദാഹരണം പറഞ്ഞിരുന്നു, ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ ഒരാളോട് നമ്മൾ ചാറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളൊരു റിവ്യൂ മറ്റും ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഒരാൾ നമ്മൾ ചാറ്റ് ചെയ്യണം. അപ്പോൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്ക് നൽകുന്ന ആ ലിങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പേരും അതുപോലെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. ഓക്കെ, എക്സിപ്യർ എന്നുള്ളതൊക്കെ എന്തായാലും ഓൾറെഡി ആളുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതൊക്കെ ഓൾറെഡി ആളുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ ഉണ്ടല്ലോ, ഈ ഒരു ലിങ്ക് ഓൾറെഡി
ആളുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ എക്സിപ്യൂർ എന്ന് പറയുന്ന ഒരു ലിങ്ക് നമുക്ക് കിട്ടില്ല. അപ്പൊ അതിന്റെ കൂടെ മറ്റെന്തെങ്കിലുമൊക്കെ നമുക്ക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് എക്സിപ്യൂർ ഫോർ ബൈ എന്ന് പറയുന്ന ഒരു ലിങ്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ലിങ്ക് ഷോർട്ട് ആൻഡ് ചെയ്തിട്ടുള്ള ലിങ്ക് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ തന്നെ അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉദാഹരണത്തിന് ബ്ലോഗൊക്കെ നിങ്ങൾ എഴുതിയിട്ട് ബ്ലോഗിൻ്റെ ഒക്കെയാണ് ഇത്തരത്തിൽ ഷോർട്ട് ആൻഡ് ചെയ്ത് ലിങ്ക് ഷോർട്ട് ആൻഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ എന്താണോ ആ ബ്ലോഗ്, ഉദാഹരണത്തിന് വെയിറ്റ് ലോസിൻ്റെ ഒരു ബ്ലോഗാണെന്നുണ്ടെങ്കിൽ ഇവിടെ bit.ly/weightloss റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേര് കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാനാണ്, നമ്മുടെ ആ ഒരു സെയിൽസ് പേജിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് ആളുകളെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവിടെ എക്സിപ്യൂർ ഫോർ ബൈ എന്ന് പറയുന്ന ഒരു നെയിം ഇവിടെ യൂസ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഇവിടെ ഓരോ പ്രൊഡക്റ്റുകളും വെച്ചിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് മറ്റേതെങ്കിലും പ്രൊഡക്റ്റ് അതിന്റെ കൂടെ ബൈ അല്ലെങ്കിൽ ഡീൽ, ഇതിന് മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ആവശ്യകത എന്താണെന്നുള്ളത്. കാരണം ഇതൊക്കെ ഒരാളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്തും അതുപോലെ നമ്മുടെ URL കാണുന്ന സമയത്തും അതിൽ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതുപോലെ എക്സിപ്യൂർ ഡിസ്കൗണ്ട്, എക്സിപ്യൂർ ഒഫീഷ്യൽ, അങ്ങനെയൊക്കെ കൊടുക്കാം. ഓക്കെ, എക്സിപ്യൂർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിന്റെ ഉദാഹരണം മാത്രം പറയാണ്. അതിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഞാൻ പറഞ്ഞല്ലോ ക്ലിക്ക് ബാങ്കിൽ ഒരുപാട് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഏത് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് എടുത്തിട്ട് അവിടെ അഫിലിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അതിനുശേഷം ഇവിടെ സേവ് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ലിങ്ക് ഷോർട്ട് ആൻഡ് ചെയ്തിട്ടുള്ള ലിങ്ക് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനി നോർമലി നമുക്ക് ഈ ഒരു ബിറ്റ്ലിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസേജ് എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന ക്ലിക്കുകൾ, അതായത് ഈ ഒരു ലിങ്ക് ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇവിടുന്ന് ഹോപ്പ് ലിങ്ക് ജനറേറ്റ് ചെയ്തിട്ട് അത്തരത്തിൽ ഞാൻ എവിടെയെങ്കിലും അത് പേസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും അത് പല രാജ്യങ്ങളിൽ നിന്നായിരിക്കും അത് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ചിലപ്പോൾ USA എന്നായിരിക്കും, അല്ലെങ്കിൽ കാനഡയിൽ നിന്നായിരിക്കും, ഓസ്ട്രേലിയ എന്നായിരിക്കും, പല രാജ്യങ്ങളിൽ നിന്നായിരിക്കും നമുക്ക്, പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് വരുന്ന ഈ ഒരു ട്രാഫിക് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ഏത് രാജ്യത്തു നിന്നാണ് വന്നത്, അതുപോലെ എത്ര ആളുകൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബിറ്റ്ലി എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ, ഈ ലിങ്ക് ഷോർട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കും, ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ട് മറ്റേതെങ്കിലും ഒരു ബ്രൗസറിൽ ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്യണം. ലിങ്ക് എപ്പോഴും എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, ലിങ്ക് നിങ്ങൾ എപ്പോഴും ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോപ്പ് ലിങ്ക് മുകളിൽ വരുന്നില്ല എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മുടെ ഹോപ്പ് ലിങ്കിലൂടെ വന്നിട്ടുണ്ട്, അത് എപ്പോഴും ചെക്ക് ചെയ്യണം കറക്റ്റ് അല്ലേ എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു വ്യൂ, അതായത് നമ്മളിപ്പോ ഡയറക്റ്റ് എന്ത് ചെയ്തു, ആ ഒരു സൈറ്റിലേക്ക് ഷോർട്ട് ലിങ്ക് ഷോർട്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്തു. ഇനി നമുക്കിവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പൊ കണ്ടല്ലോ, ഇന്ത്യയിൽ നിന്നും ഒരു ക്ലിക്ക് ഇപ്പോൾ ഈ ഒരു ലിങ്കിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ ക്ലിക്ക് 1, അത് ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഒരു, ഞാനിപ്പോൾ മറ്റൊരു ബ്രൗസർ എടുത്തിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്താണ്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്താണ്. അപ്പോൾ തന്നെ എന്ത് ചെയ്തു, നമുക്കിവിടെ ഒരു കൗണ്ട് ഇവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വിസിറ്റേഴ്സ് വരുന്നത് അതുപോലെ ആരെങ്കിലും അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ബിറ്റ്ലി യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ടേമുകളൊക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ബിറ്റ്ലി എന്ന് പറയുന്ന ലിങ്ക് ഷോർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ലിങ്ക് അങ്ങനെ കൊടുക്കാം. പറഞ്ഞല്ലോ, ക്ലിക്ക് ബാങ്കിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ആ ലിങ്ക് നമുക്ക് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ചില സോഷ്യൽ മീഡിയകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സ്പാമായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ബിറ്റ്ലി അങ്ങനെ തന്നെയാണ്, ബിറ്റ്ലി നമുക്ക് എല്ലാ ഭാഗങ്ങളും കൊണ്ടിട്ട് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അതൊക്കെ വരുന്ന വീഡിയോകളിൽ ഞാൻ പറഞ്ഞല്ലോ ട്രാഫിക് വീഡിയോകൾ നമുക്ക് വരുന്നുണ്ട്, എങ്ങനെ നമുക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരുപാട് വീഡിയോകൾ നമുക്ക് വരുന്നുണ്ട്. അതിലൂടെ നമുക്ക് പഠിക്കാം ഏതൊക്കെ സൈറ്റുകളാണ് ബിറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റിയ, ഏതൊക്കെ സൈറ്റുകളാണ് ബിറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ പഠിക്കാം. നമ്മുടെ വീഡിയോയുടെ ഒക്കെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു കരിയറായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ്. അപ്പോൾ ഇതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മൾ ചെയ്യുന്ന ജോലിയെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതെല്ലാം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ലിങ്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ്, നമ്മുടെ ഹോപ്പ് ലിങ്ക് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ഒരു ഡോക് ഫയലിലേക്കോ മറ്റോ ഒന്ന് ആഡ് ചെയ്ത് വെക്കാം. അത് നമുക്ക് നമ്മുടെ ജോബിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറികളൊക്കെ തന്നെ ഒന്ന് കോർഡിനേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ, ഞാനിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിക്കുകയാണെങ്കിൽ എക്സിപ്യൂർ എന്നാണ് പ്രൊഡക്റ്റിൻ്റെ പേര്. ഓക്കെ, നിഷ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്നാണ് കേട്ടോ. ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, വെയിറ്റ് ലോസ് പ്രൊഡക്റ്റ് ആണ്. അഫിലിയേറ്റ് സപ്പോർട്ട് ലിങ്ക്, അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു അഫിലിയേറ്റ് പേജ്, അതായത് അഫിലിയേറ്റ് മാർക്കറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ട റിസോഴ്സസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേജ് എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഉണ്ടായിരിക്കും.
അതിൻ്റെ ലിങ്ക് ഒന്നിവിടെ കോപ്പി വെച്ചു. ദെൻ വെരി ഇമ്പോർട്ടൻ്റ് നമ്മുടെ ലിങ്ക്, അതായത് നമ്മുടെ റെഫറൽ ലിങ്ക്. ഈ ലിങ്ക് വെച്ചിട്ടാണ് നമുക്ക് ആളുകളെ കൊണ്ടുവരാൻ, ഈ ട്രാഫിക് കൊണ്ടുവരാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ ഹോപ്പ് ലിങ്ക്. ദെൻ ഇതാണ് ഈ ഒരു ഹോപ്പ് ലിങ്കാണ് എന്ത് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു ലിങ്കാണ് നമ്മുടെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ടും സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ടും, അതായത് ടോട്ടലി നമുക്ക് അറിയാവുന്ന ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് ടെക്നോളജി എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ലിങ്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പരമാവധി, നമ്മൾ കഴിയുന്ന അത്രയും അധികം ഇന്റർനെറ്റിലേക്ക് ഇത് ആഡ് ചെയ്യണം. അതായത് സോഷ്യൽ മീഡിയകളിലൂടെ, അതുപോലെ സെർച്ച് എഞ്ചിനുകളിലൂടെ, ഇതിലൂടെയൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഇന്റർനെറ്റിലേക്ക് ആഡ് ചെയ്യണം. ഇന്റർനെറ്റിലൂടെ ഒരു കണ്ടന്റ് സെർച്ച് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ആളുകൾക്ക് ഈ ഒരു ലിങ്ക് കിട്ടുന്നതും അല്ലെങ്കിൽ ഈ ഒരു പേജ് കിട്ടുന്നതും ഈ ലിങ്കിലൂടെ ഈ പ്രൊഡക്റ്റിലേക്ക് വന്നിട്ട് ആളുകൾ അത് പർച്ചേസ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ ആ ഒരു കമ്മീഷൻ, നമ്മുടെ ആ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എത്രയെന്ന്, $148 പെർ സെയിലിന്, അതായത് ഒരു സെയിലിന് $148 ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇത്രയായിരുന്നു. മെയിൻലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹോപ്പ് ലിങ്ക് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് ബിറ്റ്ലീഡ് എടുക്കാൻ കാരണം ഞാൻ പറഞ്ഞാൽ നമുക്ക് ഡാറ്റ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എവിടെ നിന്നാണ് ക്ലിക്ക് വരുന്നത്, അതുപോലെ എത്ര ക്ലിക്ക് വന്നിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബിറ്റ്ലി ഞാൻ യൂസ് ചെയ്തത്. അതെല്ലാം തന്നെ നമുക്ക് ഡയറക്റ്റ് ലിങ്ക് തന്നെ കൊടുക്കാം. പിന്നെ അതായിട്ട് പെയ്ഡ് അല്ലാത്ത രീതിയിൽ ഒരാൾ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും സിമ്പിളായിട്ടും അതുപോലെ ഏറ്റവും എളുപ്പത്തിലും അതുപോലെ തന്നെ ഏറ്റവും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു സെക്ഷനാണ് ബിറ്റ്ലി എന്ന് പറയുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ബിറ്റ്ലിയുടെ ഗ്രാഫൊക്കെ വളരെ സിമ്പിളാണ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ ഇപ്പോൾ ഇന്ന് ഒരു ലിങ്ക്, ഒരു ക്ലിക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ലിങ്കിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലേക്കൊക്കെ ഇപ്പോൾ ജസ്റ്റ് ഫേസ്ബുക്കിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ലിങ്ക് ഞാൻ എടുത്തിട്ട് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പേജുകളുണ്ടായിരിക്കും, ഗ്രൂപ്പുകളുണ്ടായിരിക്കും, പബ്ലിക് ഗ്രൂപ്പുകളുണ്ടായിരിക്കും, മില്യൻസ് ഓഫ് ആളുകളുള്ള ഗ്രൂപ്പുകൾ, മില്യൻസ് ഓഫ് മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പുകൾ ഫേസ്ബുക്കിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ലിങ്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് എത്ര ക്ലിക്ക് വരുന്നുണ്ട് എന്നുള്ളത് നമുക്കോട് അറിയാൻ പറ്റും. അപ്പോൾ അതിലൂടെ ഒരാളെങ്കിൽ ഒരാൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ, ഒരൊറ്റാൾ ഒരു ദിവസം, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മണി വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലത്തെ ഒരു സാലറി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മാസം നമുക്ക് ശരിക്കും ഒരു 4-5 സെയിൽ നടന്നാൽ മതി. ഒരു മാസം നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ഒരു 30,000-40,000 രൂപ വരുമാനം ആ ഒരൊറ്റ, അല്ലെങ്കിൽ ഈ ഒരൊറ്റ പ്രൊഡക്റ്റിലൂടെ നമുക്ക് ലഭിക്കും, ഒരു 5 സെയിൽ മാത്രം നടന്നു കഴിഞ്ഞാൽ. പക്ഷേ ഇൻ്റർനെറ്റിൽ റാങ്ക് ചെയ്യപ്പെട്ട ഒരു വെബ്സൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5 ആയിരിക്കില്ല, നമുക്ക് ചിലപ്പോൾ കൗണ്ട്ലെസ് ആയിരിക്കും, അത്രയധികം സെയിൽ ആ ഒരു ലിങ്കിലൂടെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് അത്രയും എമൗണ്ട് ഈ ഒരു പ്രൊഡക്റ്റിലൂടെ ലഭിക്കുന്നുണ്ടായിരിക്കും, ഈ ഒരു പ്രൊഡക്റ്റ് അഫിലേറ്റ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ഹോപ്പ് ലിങ്ക് ജനറേറ്റ് ചെയ്യുന്ന ആ സെക്ഷൻ വരെ ഇപ്പോൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. എങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ലിങ്കിനെ, അതായത് ആ വലിയൊരു ലിങ്കിനെ എങ്ങനെ ഷോർട്ട് ടേം ചെയ്യാം എന്നുള്ളത് കൂടി നമ്മൾ നോക്കി. ബിറ്റ്ലി എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ വലിയ ലിങ്കുകളെ ഷോർട്ട് ടേം ചെയ്തിട്ട് നമ്മുടെ ഒരു കസ്റ്റം ടെക്സ്റ്റും അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ഹോപ്പ് ലിങ്ക് നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ട ഭാഗമാണ് വളരെ പ്രധാനമായിട്ടുള്ള, അതായത് ഈ 4 സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി 5-ാമത്തെ സ്റ്റെപ്പ് മുതലാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സെക്ഷനിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ലിങ്കിലേക്ക്, അതായത് ഈ ഹോപ്പ് ലിങ്കിലേക്ക് നമുക്ക് ട്രാഫിക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ട്രാഫിക് എന്നുള്ളത് പലർക്കും സംശയം ഉണ്ടായിരിക്കും. എസ്പെഷ്യലി ഈ ഒരു കാറ്റഗറി, ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബ്ലോഗിംഗ് എന്ത് സെക്ഷനെ കുറിച്ചൊന്നും കൂടുതൽ അറിയാത്ത ഏതൊരാൾക്കും തന്നെ സംശയം ഉണ്ടായിരിക്കും എന്താണ് ട്രാഫിക് എന്ന് പറയുന്നത്. ഞാനിവിടെ കുറച്ച് സോഷ്യൽ മീഡിയകളുടെ പേരോടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ടേമുകളും താഴെ കാണാം നിങ്ങൾക്ക്, ബ്ലോഗ്, അതേഴ്സ് എന്നൊക്കെ പറയുന്ന കുറച്ച് ടേമുകൾ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ട്രാഫിക് സോഴ്സായിട്ട് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യേണ്ട കുറച്ച് സെക്ഷനാണ്. അതായത് നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് നമ്മൾ ക്രിയേറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അതത് പ്രൊഡക്റ്റിൻ്റെ നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക്, നമ്മുടെ ഹോപ്പ് ലിങ്ക് അടങ്ങുന്ന, അതായത് നമ്മുടെ യൂസർ നെയിം അടങ്ങുന്ന അഫിലിയേറ്റ് ലിങ്ക്, ആ ലിങ്കിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് സോഷ്യൽ മീഡിയകളിലേക്കും അതുപോലെ വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ പല ഭാഗങ്ങളിലേക്കും ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഈ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്നും ആളുകൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാഫിക് എന്നുള്ളത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ജംഗ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മെയിൻലി ഇപ്പോൾ ട്രാഫിക് എന്ന് പറയുന്ന ആ ഒരു പേര് നമ്മുടെ, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു ജംഗ്ഷൻ, ആ ജംഗ്ഷനിൽ കുറേ ട്രാഫിക് സിഗ്നലുകളുണ്ട്. അതായത് ഇപ്പോൾ വാഹനങ്ങളൊക്കെ വരുന്നു, വാഹനങ്ങളൊക്കെ വന്നിട്ട് ഈ ട്രാഫിക് സിഗ്നൽ എത്തുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, അതൊക്കെ പല ഭാഗങ്ങളിലേക്കായിട്ട് തിരിഞ്ഞു പോകുന്നു അല്ലേ. പല ഭാഗങ്ങളിൽ ഇപ്പോൾ ചില ആളുകൾ ലെഫ്റ്റ് എടുത്ത് പോകും, ചില ആളുകൾ റൈറ്റ് എടുത്ത് പോകും, ചില ആളുകൾ സ്ട്രൈറ്റ് പോകും. അങ്ങനെ ആ ഒരു ട്രാഫിക് ജംഗ്ഷനിൽ എത്തുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ഇതുപോലെ ഈ ട്രാഫിക് വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ സൈറ്റിലേക്കുള്ള ട്രാഫിക്, അല്ലെങ്കിൽ സൈറ്റിലേക്കുള്ള ആ ഒരു റോഡ് മാപ്പിനെയാണ് എന്ത് പറയുന്നത്, ഈ ട്രാഫിക് എന്ന് പറയുന്നത്. നമ്മുടെ നിക്നെയിം അടങ്ങുന്ന നമ്മുടെ ഹോപ്പ് ലിങ്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക്
ഇപ്പൊ ഇത് വളരെ ഇതിന്റെ ബേസ് ആയിട്ടുള്ള ഒരു ട്രാഫിക് സോഴ്സ് ആണ് ഈ പറഞ്ഞിരുന്നത് എല്ലാം തന്നെ വളരെ ബേസ് ആയിട്ടില്ല. അതായത് ഒരു ബിഗിനർക്ക് പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറച്ച് ട്രാഫിക് സോഴ്സുകളാണ് ഈ പറഞ്ഞിരുന്നത്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നതാണ് ഫേസ്ബുക്കിലുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ നമുക്കിത് ഷെയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഓണർഷിപ്പിൽ ഇപ്പൊ നിങ്ങൾ അഡ്മിൻ ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും ഫേസ്ബുക്ക് പേജുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ, അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ലിങ്ക് കൊടുക്കാൻ സാധിക്കും, ഈ ലിങ്ക് ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒക്കെ നിങ്ങൾ പ്രൊഫഷണലി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ഒരുപാട് പുതിയ പേജുകൾ തുടങ്ങും. ഫേസ്ബുക്കിലൊക്കെ ഒരുപാട്, അതായത് പല പല കാറ്റഗറിക്ക് പല പല നിഷിനുള്ള ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പേജുകൾ നിങ്ങൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ അഡ്മിൻ ആയിരിക്കുന്ന പുതിയ പേജുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത് എന്താണ്, ആ പേജ് ലൈക്ക് ചെയ്യുന്നത് അതിൻ്റെ എക്സാക്ട് ഓഡിയൻസ് ആയിരിക്കും. അപ്പോൾ അവരിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ലിങ്ക് അവരിലേക്ക് വളരെ വേഗത്തിൽ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പേജിൻ്റെ വെബ്സൈറ്റ് ആയിട്ട് തന്നെ ഈ ലിങ്ക് കൊടുത്താൽ മതി. അപ്പോൾ ആ പേജ് വന്ന് ലൈക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ലിങ്ക് വഴി നമ്മുടെ സൈറ്റിലേക്ക് വരും, ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിനെ പറയുന്ന പേരാണ് ട്രാഫിക് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഈ ഹോപ്പ് ലിങ്ക് ഫേസ്ബുക്കിലും അതുപോലെ പിൻറസ്റ്റിലും അതുപോലെ കോറ ദെൻ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ബ്ലോഗുകൾ, ഞാൻ ബ്ലോഗൊന്ന് ജസ്റ്റ് ഇവിടെ എഴുതിയിട്ടുള്ളൂ, ഒരുപാട് ബ്ലോഗ് സൈറ്റുകളുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഈ ലിങ്ക് പേസ്റ്റ് ഡയറക്റ്റ് പേസ്റ്റ് ചെയ്യണമെന്നല്ലേട്ട് പറയുന്നത്. അതിൻ്റെ കുറച്ച് മെത്തേഡുകളുണ്ട്. കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ നമുക്ക് വരുന്നുണ്ട്. കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ബ്ലോഗിലൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ യൂട്യൂബ് വീഡിയോകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലിങ്ക് കൊടുക്കാൻ പറ്റും. അതായത് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലിങ്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ അതേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ അവിടെ കൊടുത്തത് വേറെയും ഒരുപാട് ട്രാഫിക് സോഴ്സുകളുണ്ട്. ഒരുപാട് ട്രാഫിക് സോഴ്സുകൾ വേറെയും ഉണ്ട്. അപ്പം അങ്ങനെ ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റേതായിട്ടുള്ള ഒട്ടനവധി ട്രാഫിക് സോഴ്സുകളുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഈ ലിങ്ക് എത്തിച്ചു, ഓക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഫേസ്ബുക്കിലുള്ള ഒരു 10 ഗ്രൂപ്പിലേക്ക് നമ്മൾ ഒരു ദിവസം നമ്മളൊരു 10 ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തു. 10 ഗ്രൂപ്പിലേക്ക് നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ കണ്ടന്റ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് മാത്രമാണ്, അല്ലെങ്കിൽ അതിൽ താഴെയാണ്. അതിൽ കൂടുതൽ സമയം നമുക്ക് ആവശ്യമില്ല. ഒരു ദിവസം നമ്മളത് ചെയ്തു എന്നുണ്ടെങ്കിൽ ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ ആ ഒരു സമയം മതി നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മളൊരു ദിവസം ചെയ്തു എന്നുണ്ടെങ്കിൽ വെറും 10 ഗ്രൂപ്പിലേക്ക് മാത്രം ചെയ്താൽ മതി. ഒരുപാട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് സ്പാമായിട്ട് ഫേസ്ബുക്ക് വിലയിരുത്തും. അപ്പോൾ നമ്മുടെ ആ ലിങ്ക്, ഏത് നമ്മൾ ലിങ്ക് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് നമ്മളിപ്പോൾ ഒരു പുതിയ ടാബ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഒരുപാട് ടാബുകൾ ഓപ്പൺ ചെയ്തിട്ട് എല്ലാത്തിലേക്കും ഇങ്ങനെ ആ ലിങ്ക് ഇങ്ങനെ പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്പാമായിട്ട് പോകുക ആ ലിങ്ക്. അപ്പോൾ അതിനുള്ള ഒരു വഴി വയ്ക്കാതെ എന്ത് ചെയ്യാം, നമുക്കൊരു 10 ഗ്രൂപ്പുകളിലേക്കെങ്കിലും ഒരു ദിവസം ജസ്റ്റ് അത് ഷെയർ ചെയ്ത് വയ്ക്കാം, ഓക്കെ. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ ഒരുപാട് പേര് എന്ത് ചെയ്യും, ആ ലിങ്കിൽ നമ്മുടെ ഈ ഒരു ലിങ്കിൽ നമ്മുടെ ഹോപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവരെന്ത് ചെയ്യും, അവ നമ്മുടെ പ്രൊഡക്റ്റ്, അതായത് ഡയറക്റ്റ് ലിങ്കാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ അഫിലിയേറ്റ് ലിങ്കിൻ്റെ ഡയറക്റ്റ് ലിങ്കാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അതാണ് നമ്മൾ കൊടുത്തത് എന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് അവരെത്തും, ഓക്കെ. ഇതേ സെയിം കണ്ടന്റ് തന്നെ അവിടെ നിന്നുണ്ട് പിൻറസ്റ്റിലും, അത് റിപ്പീറ്റ് ചെയ്യും. കാരണം ഒരുപാട് പേരുകൾ ആ ലിങ്ക് കാണുന്ന അല്ലെങ്കിൽ ലിങ്ക് അവരുടെ കയ്യിൽ എത്തുന്ന സമയത്ത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ആളുകളെല്ലാം തന്നെ ഈ പ്രൊഡക്റ്റിലേക്ക് എത്തും. സെയിം കോറയിലും ഇതന്നെ സംഭവിക്കുന്നു. കോറയിൽ എന്തെങ്കിലും തരത്തിലുള്ള, ഉദാഹരണത്തിന് വെയിറ്റ് ലോസിൻ്റെ ഒരു ഡൗട്ട് ഒരാൾ ചോദിച്ചു, എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം, വെയിറ്റ് ഇങ്ങനെ ലോസ് ചെയ്യാം എന്നുള്ളത് ഒരാളൊരു സംശയം ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അടിയിലൊരു നല്ലൊരു കണ്ടന്റ് എഴുതി, നല്ലൊരു ആർട്ടിക്കിൾ ഉള്ളൊരു കണ്ടന്റ് എഴുതി, എന്നിട്ട് ഫോർ മോർ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ടു റീഡ് മോർ അബൌട്ട് ദിസ് അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുത്തതിന് ശേഷം, ഒരു ജസ്റ്റ് ടാഗ് കൊടുത്തതിന് ശേഷം, ഈ നമ്മുടെ ലിങ്ക്, നമ്മുടെ ജനറേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഹോപ്പ് ലിങ്ക് അല്ലെങ്കിൽ നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് എന്ത് ചെയ്യുക, അതിൽ കൊടുക്കുക, കോറയിൽ കൊടുക്കുക. അപ്പോൾ ആ ഒരു ആർട്ടിക്കിൾ വായിച്ച് അതിൻ്റെ തുടർന്ന് ഭാഗം വായിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തുടർന്ന് ഭാഗം അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് അവർ നേരെ പോകുന്നത് എങ്ങോട്ടാണ്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് അവർ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് എത്തുന്നു, ഓക്കെ. അപ്പോൾ അതാ ഈ ഒരു ടേമിനെ പറയുന്ന പേരാണ് ട്രാഫിക് എന്ന് പറയുന്നത്. ബ്ലോഗിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആർട്ടിക്കിളിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം, നമ്മുടെ ലിങ്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ ലിങ്കിൽ അവർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് അവരെത്തുന്നു. ദെൻ യൂട്യൂബാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അതിനായിട്ട് തുടങ്ങുന്ന ഒരു യൂട്യൂബ് ചാനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ വെബ്സൈറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. യൂട്യൂബ് ചാനലിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ അതേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഈ ട്രാഫിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ഈ ട്രാഫിക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ തന്നെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നതാണ് ഈ ട്രാഫിക് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട ക്വാളിറ്റി ഉള്ള ഓഡിയൻസിന്, ഇപ്പോൾ ഫേസ്ബുക്കിലേക്ക് നമ്മളിപ്പോൾ ഒരു കണ്ടന്റ് ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ, ഒരു ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനോട് യാതൊരു വിധത്തിലുള്ള സാമ്യമില്ലാത്ത അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒരു 10,000 ആളുകളുടെ മുൻപിലേക്ക് നമ്മൾ ഈ ലിങ്ക് കൊടുക്കുന്നതിനേക്കാൾ വളരെ നല്ലതാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റിനോട് കുറച്ചെങ്കിലും താല്പര്യം കാണിക്കുന്ന അല്ലെങ്കിൽ കുറച്ചെങ്കിലും സാമ്യമുള്ള ഒരു 100 പേരെങ്കിലുള്ള ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നത്.
കാരണം ഈ 100 പേരെന്നും 10 പേരെങ്കിലും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനും നമ്മുടെ സെയിൽ പേജിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അത് തന്നെ ഒരു 1000 പേരുള്ള അല്ലെങ്കിൽ 10,000 പേരുള്ള ഈ ഒരു കണ്ടന്റ്, ഇപ്പോൾ വെയിറ്റ് ലോസ് ആണ് ഉദാഹരണത്തിന് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, വെയിറ്റ് ലോസുമായിട്ട് യാതൊരു വിധ ബന്ധവുമില്ലാത്തൊരു ഗ്രൂപ്പിലേക്കാണ് നമ്മളിത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മേക്ക് മണി ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് വെയിറ്റ് ലോസിൻ്റെ പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ട്രാഫിക് വരത്തില്ല. അതുപോലെ തന്നെയാണ് മേക്ക് മണി ഓൺലൈൻ നിഷിൽ, അതായത് നമുക്ക് ഓൺലൈൻ വരുമാനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റുകളോ കോഴ്സുകളോ അങ്ങനെ എന്തെങ്കിലും കണ്ടന്റ് എടുത്തിട്ട് നമ്മൾ ഹെൽത്തിൻ്റെ ഒരു ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിൽ നിന്ന് നമുക്ക് ട്രാഫിക് കുറവായിരിക്കും വരുന്നത്. അപ്പം അങ്ങനെ എക്സാക്ട് ട്രാഫിക് എവിടുന്ന് വരുന്നു, അതിൻ്റെ ഓഡിയൻസ് എവിടെയാണെന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ ലിങ്കും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ലിങ്കിൽ പ്രൊമോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ആ പാത്താണ് എന്ത് പറയുന്നത്, ട്രാഫിക് എന്ന് പറയുന്നത്.